ഹലോ എം ജി. ഇല്ല, ഉറങ്ങിപ്പോയിരുന്നു. ബ്രിട്ടീഷ് ചൈനീസ് ബ്രാൻഡായ എം ജി ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ എക്സാക്ട്ലി 1 ഇയർ ആയി. ഹെക്ടർ എന്നുള്ള മോഡലൂടെയായിരുന്നു എം ജി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ആൻറ്റി ചൈനീസ് ആളുകളും തന്നെ ഇതൊരു ആൻറ്റി ചൈനീസ് അല്ലെങ്കിൽ ചൈനീസ് പ്രൊമോഷൻ ആയത് കാരണം ഞാൻ ഒരു വണ്ടിയുടെ റിവ്യൂ മാത്രമാണ് ചെയ്യുന്നത്. എം ജി ഇന്ത്യയിലുള്ള വണ്ടിയാണ്, മേക്ക് ഫോർ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹെക്ടറിൻ്റെ ഈ ഒരു സമയം 1 ഇയർ കോമെമറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എച്ചോ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ പുതിയൊരു മോഡലോട് കൂടിയിട്ടാണ്, ഹെക്ടർ പ്ലസ്. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആക്ച്വലി കമ്പനിയുടെ മീഡിയ കാറൊന്നും എത്തിയിട്ടില്ല, നമ്മുടെ ഇവിടെ എം ജിയുടെ ഷോറൂമിൽ നിന്ന് തന്നെ വണ്ടി എടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ വെൽക്കം ടു the first drive of the Hector Plus. Hector Plus ആകുമ്പോഴേക്കും കുറച്ച് ചേഞ്ചസ് കമ്പനി വരുത്തിയിട്ടുണ്ട്. ആക്ച്വലി ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് പോകുന്ന തോന്നിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് തന്നെ നമുക്ക് ഹെക്ടർ പ്ലസ്സിൽ കാണാൻ പറ്റും. ബേസിക് ആയിട്ട് വന്നിരിക്കുന്ന ഒന്ന് ഗ്രില്ലാണ്. ഗ്രില്ല് ഈ ഒരു സ്റ്റാൻഡേർഡ് ഗ്രില്ല് ശരിക്കും അട്രാക്റ്റീവ് ആയിട്ട് കുറേ കൂടെ സ്മൂത്തും ചെയ്തിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ഡിസൈനും ഡിഫറെൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റാം റണ്ണിംഗ് ലൈറ്റിൻ്റെ ഒരു ഫീച്ചർ കുറച്ച് വ്യത്യാസം വന്ന്, നേരത്തെ ഇവിടെ ഫ്ലോട്ടിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിരുന്നു, അതിപ്പം താഴേക്ക് മാറി ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ആണെങ്കിലും സിംഗിൾ പ്രൊജക്ടറായി, നേരത്തെ തന്നെ ഡബിൾ പ്രൊജക്ടറായിരുന്നു. ഈ ഒരു ഡിസൈനെല്ലാം അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തു. ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഈ ഒരു സ്മൂത്ത് ആൻഡ് പോർഷൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ്ലി തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്, ഈ ഒരു ഫ്ലോട്ടിംഗ് ഡിസൈൻ അവിടെ നേരത്തെ ഉണ്ടായിരുന്നത് മാറി, പിന്നെ അതുപോലെ തന്നെ ഗ്രില്ല് ട്രീറ്റ്മെൻറ്റ് മാറി, ഇത് ഡബിളായിരുന്നു. ഇതെല്ലാം മാറിയിട്ടുള്ള ചേഞ്ച് നമുക്ക് ഇവിടുന്ന് ഹെക്ടറിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി കമ്പയർ ചെയ്യാം. ഈ ഒരു ചെറിയ ചേഞ്ച് സ്മൂത്ത് ആൻഡ് ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ കുറേ കൂടി റിഫ്രഷ് ചെയ്ത് ശരിക്കും ഒരു ഐ അപ്പീലിംഗ് ആയി, കുറേ കൂടി ഒരു ഫേസ് ലിഫ്റ്റ് ഫീലാണ് കിട്ടുന്നത്. സോ വെറുതെ ഒരു സീറ്റിൻ്റെ ചേഞ്ച് മാത്രമല്ല ഹെക്ടർ പ്ലസ്സിലൂടെ ആക്ച്വലി എം ജി കൊണ്ടുവന്നിട്ടുള്ള ഡിസൈൻ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഹെക്ടർ പ്ലസ്സിൻ്റെ റിയറിലും കുറച്ച് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ബേസിക്കലി ഒരു ഡിസൈനിൽ തന്നെ ഒരു ചേഞ്ച് നമുക്ക് കാണാം. ഈ ഒരു ലൈന് നേരത്തെ ഉണ്ടായിരുന്ന ഹെക്ടറിന് ഡിഫറെൻ്റ് ആണ്. അപ്പം ഇത് സെൻറ്ററിലൊക്കെ വന്ന് ലോഗോൻ്റെ ഈ ഒരു സെൻറ്ററിൽ നിൽക്കുന്ന രീതി കുറച്ചുകൂടി സ്മൂത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ടെയിലായിട്ടാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഫ്ലോട്ടിംഗ് ഒരു ഇൻഡിക്കേറ്റർ ടൈപ്പ് എല്ലാം തന്നെ കുറച്ച് ഡിഫറൻസ് വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്ട്ലി തന്നെ ഇവിടുന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിരിക്കുന്ന ഫ്ലോട്ടിംഗ് ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് കണക്ട് ചെയ്യുന്ന ഒരു റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട്. ഈ ലൈന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ തരത്തിലുള്ളൊരു ഡിഫറൻസ് നമുക്ക് കാണാം. ബമ്പറിലും ചേഞ്ച് ഉണ്ട്. ബമ്പറിലിപ്പോൾ ഇത് എക്സസറൈസ് ചെയ്തുള്ള വെഹിക്കിളാണ്. ഇതിന് താഴെയുള്ള കട്ടിങ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. താഴെ ഇതിൽ വന്നിരിക്കുന്ന ഒരു എക്സോസ്റ്റ് നമുക്ക് കാണാം. എക്സോസ്റ്റ് ഡിസൈൻ ഉണ്ട്, ഫേക്ക് എക്സോസ്റ്റ് ആണ്. എക്സോസ്റ്റ് താഴെ വരുന്നത്, പക്ഷേ ഈ ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ ലൈൻസിൽ കുറച്ച് ഡിഫറൻസ് എല്ലാം കാണാം. ബേസിക്കലി ഫ്രണ്ടിലും പോലെ തന്നെ റിയറിലും ചേഞ്ചസ് ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം വരുമ്പോൾ തന്നെ കുറേ സ്മൂത്തനായി, കുറേ ഐ അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലാണ് പുതിയ ഹെക്ടർ പ്ലസ് വന്നിരിക്കുന്നത്. ത്തിയാൽ മാസ്ക് ഒഴിവാക്കാം. നല്ല ചൂടുണ്ട്, ശ്വാസം കിട്ടാത്ത പോലെ ഫീലുണ്ട്. ഹെക്ടർ പ്ലസിൻ്റെ ആക്ച്വലി ഇൻറ്റീരിയറിലെ ഡിസൈനിലൊന്നും കാര്യമായി ചേഞ്ച് വന്നിട്ടില്ല. നേരത്തെ ഹെക്ടറിൽ ഉണ്ടായിരുന്ന ഡിസൈനെല്ലാം തന്നെ ക്യാരി ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫറൻസ് ഉള്ള ഇതിലുള്ള കളേഴ്സാണ്. ഇതിലൊരു ടാൻ കളർ ഒരു ഇൻറ്റീരിയറിൽ വന്നിട്ടുണ്ട്. അല്ലാതെ ഫിനിഷും ആ ടാനും അത് ഡാഷ്ബോർഡിൽ കൂടെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റിച്ചസ് എല്ലാം നന്നായിട്ടുണ്ട്. ബാക്കിയുള്ള ലേ ഔട്ട് എല്ലാം പഴയതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്തു. പക്ഷേ നമുക്കൊരു ചെറിയൊരു ലുക്ക് നോക്കാം, ഫസ്റ്റ് ലുക്ക് എന്നുള്ള രീതിയിൽ. ഈ ഒരു ടാബ്ലറ്റ് ലൈക്ക് ആയിട്ടുള്ള സ്ക്രീനാണ്, ടച്ച് സ്ക്രീനാണ് വന്നിരിക്കുന്നത്. എം ജിയുടെ മെയിൻ ഇൻ്റർഫേസ് ഇതിലാണ് വരുന്നത്. അതെന്താണെന്ന് ഞാൻ ടെസ്റ്റ് ഡ്രൈവിൽ ശരിക്കും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ഇതാണ് ബേസിക് ആയിട്ട് ലേ ഔട്ട് വരുന്നത്. സ്റ്റിയറിംഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ആണ്. മീറ്റർ കൺസോളും ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. പിന്നെ വന്നിരിക്കുന്ന ബാക്കിയെല്ലാം തന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രീമിയം ഫീലോട് കൂടിയിട്ടാണ്. വലിയ പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ഈ പ്ലസ്സോട് കൂടി വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് റിയറിലേക്കാണ്. അതെന്താ റിയറിൽ നിന്ന് തന്നെ നോക്കാം. റിയറിൽ വന്നിരിക്കുന്ന ഈ ഒരു ക്യാപ്റ്റൻ സീറ്റാണ് പ്ലസ്സിൽ വന്നിരിക്കുന്ന മേജർ ഒരു ചേഞ്ച്. രണ്ട് ക്യാപ്റ്റൻ സീറ്റ് സെക്കൻഡ് റോളും പിന്നെ ഒരു രണ്ട് കിഡ് സീറ്റ് തേർഡ് റോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ക്യാപ്റ്റൻ സീറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ റിക്ലൈനിംഗ് എല്ലാം ഉണ്ട്. അത് കൂടുതൽ അതിൻ്റെ ഫീല് ഞാൻ ഡ്രൈവിലാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുന്നത്. ഈ ഒരു റിയർ സീറ്റിലാണെങ്കിലും ഈ ഒരു സൺറൂഫ് പാനോറമിക് സൺറൂഫ് ആയതുകൊണ്ട് ഇതുവരെ കിട്ടുന്നതുകൊണ്ട് ശരിക്കും റൂമി ഫീൽ ലഭിക്കുന്നുണ്ട്. ഈ തേർഡ് റോ സീറ്റ് പ്യുവർലി കുട്ടികൾക്കുള്ളതാണ്. എനിക്ക് എന്നെ അവിടെ ഇരുത്താൻ പറ്റും തോന്നുന്നില്ല എൻ്റെ ഒരു സൈസ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് +2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എം ജി എയിം ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ അത് കണ്ടാൽ മതി. ഒരു 7-സീറ്ററായിട്ടോ അല്ലെങ്കിൽ 6-സീറ്ററായിട്ടുള്ള ഒരു ഫാമിലി കാർ വിത്ത് കിഡ് സീറ്റ്. എം ജി ഹെക്ടർ പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹെക്ടറിൻ്റെ തന്നെ ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള
സെയിം ആക്ടറിനെ ഒന്ന് റിവൈസ് ചെയ്തിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ സംഗതി നമുക്ക് സിമിലർ ആണ്, കുറേ സംഗതി നമുക്ക് എം ജിയിൽ കണ്ട് പരിചിതമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പം നമ്മൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് പെട്രോളാണ്. പെട്രോൾ എന്ന് പറയുമ്പോൾ 1.5 ലിറ്റർ ടെർബോ ചാർജ് പെട്രോളാണ്. രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ഉള്ള 1.5 ലിറ്റർ പെട്രോളും ഉണ്ട്, അതുപോലെ തന്നെ 2 ലിറ്റർ ടെർബോ ഡീസൽ എഞ്ചിനും ഉണ്ട്. ഡീസലിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 170 PS പവറും അതുപോലെ തന്നെ 350 Nm ടോർക്കാണ്. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന പെട്രോളിന് വരുന്നത് 143 PS പവറും 250 Nm ടോർക്കാണ്. രണ്ട് ഗിയർ ബോക്സ് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും പെട്രോളിൽ മാത്രമേ നമുക്ക് DCT ഡബിൾ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നുള്ളൂ. മറ്റേ വരുന്ന രണ്ടും മാനുവൽ ഗിയർ ബോക്സ് ആണ്. അത് രണ്ടും 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും മാനുവൽ മോഡലാണ്. ഇപ്പോൾ മാനുവൽ ആണെങ്കിൽ കൂടി വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വളരെ സ്ലോ സ്പീഡിൽ ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് തേർഡിൽ പോയി അതിൽ നിന്ന് ഇപ്പോൾ ഫോർത്തിലേക്ക് ഡൗൺ ചെയ്ത് ഫോർത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ലോ സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. DCT എന്ന് പറയുമ്പോൾ ഡബിൾ ക്ലച്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇന്നപ്പോഴത്തെ ഒരു ഫസ്റ്റ് ഡ്രൈവാണ്. നമുക്ക് കമ്പനി കാർസ് എത്തിയിട്ടില്ല, ഡീലറിന് ത്രൂ എടുത്തിരിക്കുന്ന കാറാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രൈവാണ്, ആക്ച്വലി ഈ കാറിൻ്റെ ഫസ്റ്റ് ഡ്രൈവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പം നമ്മൾ സാധാരണ കാറിനോട് കാണിക്കുന്ന ഒരു മമത ആണ് ആദ്യം തന്നെ വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്യാറില്ല. അപ്പോൾ കമ്പനി കാർസ് വരുമ്പം അത് അതിന് മീൻ ചെയ്യുന്നു വരുന്നതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടിയും എക്സ്പ്ലോർ ചെയ്യാം വൺസ് ഇറ്റ് ഇസ് ദർ. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു എലബറേറ്റഡ് റിവ്യൂ കൊണ്ടുവരാം. പക്ഷേ ഈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആദ്യത്തെ കാര്യങ്ങൾ പറയാം. ഒന്ന്, സ്മൂത്താണ് പവർ ട്രെയിൻ. മൊത്തം ഒരു സ്മൂത്തായിട്ടാണ് ഈ പെട്രോൾ പവർ ട്രെയിൻ ഫീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് എടുക്കുമ്പോഴും കുറച്ച് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ കൂടി ഒരു തരം ഡിസ്റ്റർബിംഗ് ഒന്നും അല്ലാത്തൊരു സൗണ്ട് തന്നെയാണ് പെട്രോളിന് അനുഭവപ്പെട്ടിട്ടുള്ളത്. സോ പവർ ട്രെയിനെ കുറിച്ച് പറയാം. ബേസിക്കലി സ്മൂത്ത് ഒരു പവർ ട്രെയിൻ ആണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എഞ്ചിൻ സൈഡാണെങ്കിൽ ഗിയർ ബോക്സ് ആണെങ്കിലും പെട്രോളാണ് സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എം ജി എന്ന് പറയുമ്പോൾ തന്നെ എം ജിയുടെ ഒരു ടാഗ് ലൈൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർനെറ്റ് കാർ എന്നുള്ള ടാഗ് ലൈനിൽ വന്ന് ബേസിക്കലി ഫീച്ചർ റിച്ച്നെസ് ആണ് എം ജിയുടെ ഒരു എനിക്ക് തോന്നുന്നൊരു ഹൈലൈറ്റായിട്ട് എപ്പോഴും എടുത്ത് കാണിച്ചിരുന്നത്. അതിലൊന്ന് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന വലിയ സ്ക്രീന്, ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ള ഒരു ടാഗ് ലൈനിന് കണക്റ്റായിട്ടുള്ള ഒരു സംഗതി വരുന്നത് ഈ സ്ക്രീനാണ്. ടച്ച് സ്ക്രീനാണ്, വലിയ സ്ക്രീനാണ്, ടാബ്ലറ്റ് ലൈക്ക് ഒരു സ്ക്രീനാണ്. പക്ഷേ വെർട്ടിക്കൽ ലേ ഔട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർഫേസാണ്. ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ വോയിസ് കമാൻഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ പുറമെ നമുക്ക് കൺട്രോൾസ് ടച്ചിൽ ചെയ്യാനും പറ്റും. സോ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ അതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്? സാധാരണ നമ്മൾ വലിയ ബ്രാൻഡായ മെർസിഡീസിൽ കണ്ടിരുന്ന ഹേ മെർസിഡീസ് ആണെങ്കിൽ ഇതിൽ ഹലോ എം ജി ആണ്. അപ്പോൾ പുതിയൊരു ഫംഗ്ഷൻ വെച്ച് ചിറ്റ് ചാറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ പുതിയതായിട്ട് പ്ലസ്സിൽ വന്നിട്ടുണ്ട്. അത് നമുക്കൊരു കാഷ്വൽ ചാറ്റോട് കൂടി കൺവേർട്ട് ചെയ്യാന്നുള്ള. അപ്പോൾ അത് ഞാൻ ചോദിക്കാം. ഹായ് എം ജി, ഹൂ ഡ്രൈവ്സ് ബെറ്റർ? ഹലോ എം ജി, ഉറങ്ങണോ? ഹലോ എം ജി, വാട്സ് ദ ടെമ്പറേച്ചർ ടുഡേ? What is the temperature today? You're at India Kozhikode Nagarkaru Balu Siri Calicut Road. ഇതിപ്പോൾ നമ്മൾ എല്ലാ മാപ്പിലും കേൾക്കുന്ന കോഴിക്കോട് എന്നെല്ലാം പറയും. ഓക്കെ ഫൈൻ, കോഴിക്കോടാണ്, ബീച്ച് റോഡാണെന്നെല്ലാം പറഞ്ഞു. ഓക്കെ ഫൈൻ, ബട്ട് ഞാൻ ചോദിച്ചത് അതായിരുന്നില്ല. ഹലോ എം ജി, ഐ എം ലിസണിങ്. വാട്ട് ഇസ് ദ ടെമ്പറേച്ചർ ഇൻ കാലിക്കറ്റ് ടുഡേ? ഓക്കെ, ചിറ്റ് ചാറ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹായ് ഹലോ എം ജി, ഹലോ എം ജി, ഇല്ല ഉറങ്ങിപ്പോയി തോന്നുന്നു. ഹലോ, ഓക്കെ ക്യാൻസൽ ചെയ്തു, മാനുവലി ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നുന്നത് പുതിയൊരു വെഹിക്കിളാണ്, ഇതിൻ്റെ PDA കാര്യമെല്ലാം കറക്റ്റ് ചെയ്യാണ്ടോ ഞാൻ റിഫ്രഷ് ചെയ്യാനായിട്ട് ഉണ്ടാവും. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഈ ചിറ്റാറ്റ് എന്നുള്ള ഫംഗ്ഷനിൽ നമ്മൾ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ഇപ്പം ഇതിൽ വോയിസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു പ്രൊഫൈലും മേ ബി എൻ്റെ വൈഫിൻ്റെ പ്രൊഫൈലും ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റും, കാരണം കേട്ടോ, ഹൂ ഡ്രൈവ്സ് ബെറ്റർ. അപ്പം ആവറേജ് കാര്യം എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പറഞ്ഞു തരാം എന്നുള്ളതാണ് എം ജി മീൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കതൊരു പിന്നൊരു എക്സ്പ്ലോറേഷൻ നടത്താം. ഇപ്പം ഞാൻ ഇപ്പം പോകുന്നൊരു ഭാഗം അത്യാവശ്യം ഒരു തിരക്കുള്ള നമ്മുടെ ബീച്ച് റോഡും വലിയങ്ങാടിൻ്റെ ഉള്ള ഭാഗം, അപ്പോൾ അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ റിഫൈൻമെൻറ്റിനെ കുറിച്ച് പറയുമ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് മറ്റുള്ള വണ്ടികൾ പോകുമ്പോഴുള്ള സൗണ്ട് കയറുന്ന വെച്ച് കഴിഞ്ഞാൽ റോഡ് നോയ്സും വിൻഡ് നോയ്സും കുറവാണ്. എഞ്ചിനുള്ള നോയ്സും പ്രത്യേകിച്ച് ഈ പെട്രോളിൽ വളരെ കുറവാണ്. അപ്പോൾ അതെല്ലാം വളരെ സെക്യൂർഡാണ്.
പിന്നെ സീറ്റ് എനിക്ക് വളരെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടറായി തോന്നി. കാരണം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അതാ ഇലക്ട്രിക്കലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ഫീലും അതുപോലെ ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന കുറച്ചുകൂടി ഒരു കമാൻഡിങ് ഫീലാണ്. എനിക്കെന്തോ ആദ്യം ഞാൻ ഡ്രൈവ് ചെയ്തിരുന്നതിനേക്കാളും ഒരു ബെറ്റർ ഫീൽ ഇപ്പം അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത് ഇതിൻ്റെ കളറാണ്. നേരത്തെ ഞാൻ കാണിച്ച പോലെ ഇതിലുള്ള കളർ, ഇൻറ്റീരിയർ കളർ, ഈ ഒരു ടാൻ കളറും ബ്ലാക്ക് കളറും മിക്സ് ആയി നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പോട്ടിനെസ് അനുഭവപ്പെടുന്നുണ്ട്. സോ ഇതെല്ലാം ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് സ്മൂത്താണ്, നമുക്ക് സിറ്റി ഡ്രൈവിനെല്ലാം അത്യാവശ്യം ഈസിലി മെനുവർ ചെയ്യുന്ന രീതിയിലുള്ള. ഇനിയുള്ളൊരു മെയിൻ ഫാക്ടർ ഇതിൻ്റെ ക്യാപ്റ്റൻ സീറ്റാണ്. ഞാൻ ക്യാപ്റ്റൻ സീറ്റിൽ ഇരുന്നിട്ട് തന്നെ പറയുന്നതായിരിക്കും മച്ച് ബെറ്റർ. പുതിയ ഹെക്ടർ പ്ലസിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്നത് ഈ ഒരു റിയർ സീറ്റാണ്. റിയർ സീറ്റ് എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ സീറ്റാണ്. സിക്സ് സീറ്ററായിട്ടാണ് വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു. ക്യാപ്റ്റൻ സീറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ സീറ്റ്. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഈക്വലി ഒരു കംഫർട്ടബിളി പോവുക എന്നുള്ളതാണ് എം ജിയുടെ ഒരു ഫിലോസഫി. ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന അതേ കംഫർട്ട് സെക്കൻഡ് റോലും കിട്ടുക, കുട്ടികൾക്ക് തേർഡ് റോലും കിട്ടുക എന്നുള്ളൊരു ഫിലോസഫിയിലാണ് ഈ ഒരു സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കംഫർട്ടും അതുപോലെ തന്നെ ഫീച്ചേഴ്സും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഹാൻഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റാണ്. ഇപ്പം അത്യാവശ്യം ഒരു സിക്സ് ഫൂട്ടർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഫ്രണ്ട് സീറ്റ് വെച്ചിട്ടുള്ളത്. എന്നിട്ടും ഇത്രയും സ്പേസ് വരുന്നുണ്ട്. പിന്നെ പാനോറമിക് സൺറൂഫ് ആയതുകൊണ്ട് അത്യാവശ്യം റൂമിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറമേ നമുക്കിത് റിക്ലൈനും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഇനി റിക്ലൈൻ ആവും, പക്ഷേ എനിക്കൊരു കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പം എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്രൈറ്റ് ആയിട്ടാണ് നമ്മൾ റിയർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കാണാം. വലിയ വിൻഡോസും ഗ്രീൻ ഹൗസ് ആയതുകൊണ്ട് പുറത്തേക്കുള്ള വ്യൂ ഉണ്ട്. ക്ലോസ്ട്രോഫോബിക് ഫീൽ ഇല്ല. അപ്പോൾ ഒരു എയറിനെസ്സും റൂമിനെസ്സും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഈ ഒരു കളറും എനിക്ക് വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഐ പ്ലീസിംഗ് ആയിട്ടുള്ള കളറായിട്ട് ഇപ്പം തോന്നുന്നൊരു കളറാണ് ഈ ഒരു ടാൻ കളർ. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും രസമുണ്ടാവും, ബേജിനേക്കാളും കുറവുകൂടി എനിക്ക് ഒരു പ്രാക്ടിക്കലായിട്ടും തോന്നിയിട്ടുള്ളൊരു കളറാണ്. പിന്നെ ഇൻഫിനിറ്റിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. അതിൻ്റെ സ്പീക്കേഴ്സും ഫീറ്റേഴ്സെല്ലാം ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതും എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഇത്രയും വരുമ്പം സാധാരണ ഒരു ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഒരു ഫാമിലിക്ക് ഒരു നാല് പേർക്കും രണ്ട് കുട്ടികൾക്കും ഈ നാല് മുതിർന്നവർക്കും കംഫർട്ടബിൾ ഇരിക്കാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജാണ് ഈ ഒരു സീറ്റിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. സോ റെസ്റ്റ് ഓഫ് ദി തിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി കാർ എത്തിയിട്ട് ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. ദിസ് ദ ഫസ്റ്റ് ലുക്ക് ഓഫ് ദ റിയർ സീറ്റ്. സോ ഇന്നത്തെ ഈ എം ജി ഹെക്ടർ പ്ലസിൻ്റെ ഡ്രൈവ് ഞാൻ ഒരു ഫസ്റ്റ് ഡ്രൈവായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് കമ്പനിയുടെ മീഡിയ കാർ വന്ന് കഴിഞ്ഞാൽ കുറേക്കൂടി ഇലാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ നടത്താം. സോ ഇതൊരു ഫസ്റ്റ് ഗ്ലാൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. സോ ദിസ് ഇസ് ദ എം ജി ഹെക്ടർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അങ്ങനെയല്ല, എന്തായാലും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും അപ്പം കിട്ടും. സോ ഇതെല്ലാം എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ സേഫായിരിക്കുക ആൻഡ് ബി ഹാപ്പി.